വാഹനാപകടത്തിൽ പരിക്കേറ്റ് റോഡിലേക്ക് തെറിച്ചു വീണ 8 മാസം പ്രായമായ കുഞ്ഞിന് രക്ഷകനായി നിയമസഭാ സ്പീക്കർ എം. പി. രാജേഷ്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയുണ്ടായ അപ്രതീക്ഷിത അനുഭവം സ്പീക്കർ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ്. അതിലേക്ക് നിയമസഭാ സ്പീക്കർ എം. പി. രാജേഷ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് നിയമസഭയിലെ കാര്യങ്ങൾ പറയാനോ മറ്റ് രാഷ്ട്രീയം സംസാരിക്കാനോ അല്ല. കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഞങ്ങൾ പാലക്കാട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടയിൽ മംഗലപുരത്തിനടുത്ത് വെച്ചാണ്, രാത്രി ഒരു 10 മണിയായിട്ടുണ്ടാവും. റോഡിലൊരു തടസ്സം കണ്ടു, വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തിയപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫാണ് ഉറക്കെ വിളിച്ചു പറഞ്ഞത്, ഒരു അയ്യോ ഒരു കൊച്ചു കുട്ടിയോടെ കിടക്കുന്നു. നോക്കുമ്പോൾ വണ്ടി ഒരു കാറിടിച്ച് തകർന്നിരിക്കുന്നു, ഒരു കുട്ടി ഹൈവേയിൽ റോഡിൽ ചോരയെ കുളിച്ച് കിടക്കുന്നുണ്ട്. വണ്ടി നിർത്തി ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി ഓടിച്ചെന്ന് ഈ കുട്ടിയെ എടുത്തു. സുധീഷാണ് കുട്ടിയെ എടുത്തത്. സിബുവും രാജേഷുണ്ട്, ഗൺമാനും ഡ്രൈവറും രണ്ടുപേരും അതിനകത്ത് കുടുങ്ങിയ ആളുകളെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ പക്ഷേ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. കുറച്ച് നേരം ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അധികം സമയം പാഴാക്കാതെ പിന്നെ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ കുട്ടിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്തത്. അത് സ്പീക്കർ എന്നല്ല, ഏതൊരു പൗരനായാലും ഇങ്ങനൊരു അപകടം കണ്ടാൽ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യം. ഇതിന് മുമ്പ് എത്രയോ തവണ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇരുവർക്കും ഇതൊരു 5-ാമത്തെ 6-ാമത്തെ സംഭവമാണ്. ഇങ്ങനെ വളരെ ഇതിനേക്കാൾ മാരകമായിട്ടുള്ള നിലയിൽ ഉള്ള ആളുകളെ പലരെയും രക്ഷിച്ചുകൊണ്ട് ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ഈ അപകടത്തിന് ശേഷം അവരുമായി ബന്ധപ്പെടാൻ പറ്റിയിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ ഓഫീസിൽ വിളിച്ചതായിട്ട് പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഓഫീസിൽ വിളിച്ച് നന്ദി അറിയിച്ചു, ഇപ്പോൾ സേഫാണ് എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായിട്ടും പറഞ്ഞു. കുഞ്ഞിനെ റോഡിൽ നിന്ന് കോരിയെടുത്തത് താങ്കളാണല്ലേ? അതെ അതെ, എടുത്തു നോക്കാൻ മുഖത്ത് മുഴുവൻ ചോരയായിരുന്നു കുട്ടികൾക്ക്. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ആ സമയത്ത് അറിയില്ലല്ലോ. വളരെ പെട്ടെന്ന് കുട്ടിക്ക് അറിയുന്നുണ്ടായിരുന്നു. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചെന്ന് നോക്കുമ്പോൾ കാര്യമായ പരിക്കില്ല, ചെറിയൊരു മുറിവാണ്, നെറ്റിയിലെ മുറിവുണ്ടായിരുന്നത്. കുഞ്ഞ് നിങ്ങൾ കാണുമ്പോൾ ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു? ആ ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. നമുക്കൊന്ന് ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എടുത്ത് എങ്ങനെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. സ്പീക്കർ സാറ് അന്നും നേരത്തെയും ഇത് കണ്ടു നിൽക്കാറില്ല, പെട്ടെന്ന് നമ്മുടെ വണ്ടി കയറ്റി കൊണ്ടുപോകണ്ട. അവർ ബേജാറുണ്ടായിരുന്നു. ആ ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു സന്തോഷമുണ്ട്. എന്തായാലും ഒരു ജീവൻ രക്ഷിക്കാനായതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് സ്പീക്കറും അദ്ദേഹത്തിനോടൊപ്പമുള്ളവരും ഇപ്പോൾ. ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.